ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പണി റിയോ ഗ്രാൻഡ് ചെറിയെ വലിയ ഗ്രോ ബാഗിൽ വെക്കുന്ന വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഫ്രീ ആയി ചെടികളും സീഡുകളും ലഭിക്കാനായി ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാവുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിനായി ഞാൻ ഉപയോഗിക്കുന്ന ഗ്രോ ബാഗ് 18x18 സൈസുള്ള വലിയ ഗ്രോ ബാഗാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. നല്ല ക്വാളിറ്റിയുള്ള 7 വർഷം യൂസ് ചെയ്യാവുന്ന ഗ്രോ ബാഗാണിത്. ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. 5 എണ്ണം എടുക്കുമ്പോൾ 110 മുതൽ 120 രൂപയ്ക്ക് ഒരു പീസ് കിട്ടുന്നതാണ്. ഇനി ഗ്രോ ബാഗ് ഫിൽ ചെയ്യാനായി ആദ്യം ചപ്പുചവറുകൾ ഇട്ട് കൊടുക്കണം. ഇത് വാഴപ്പിണ്ടിയുടെ വേസ്റ്റാണ്. വാഴപ്പിണ്ടി വേസ്റ്റ് പൊട്ടാഷിൻ്റെ കലവറയാണ്. ഇതില്ലെങ്കിൽ ഏത് ഉണക്ക ഇലകളോ അല്ലെങ്കിൽ പുല്ലുകളോ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം മണ്ണിട്ട് കൊടുക്കണം. പിന്നെ വീണ്ടും ഒരു ലെയർ ഉണക്കയിലിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ഇലകളിലെ ഈർപ്പം വേരിൻ്റെ വളർച്ച കൂട്ടാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ചപ്പുചവറുകളെല്ലാം പിന്നീട് വളമായി മാറുകയും ചെയ്യും. അതിനുശേഷം കുറച്ചുകൂടി മണ്ണിട്ട് അതിന് മുകളിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി ഇല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് ഇട്ടാലും മതി. കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ മുമ്പത്തെ ഗ്രോ ബാഗിൽ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇട്ടതുകൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ മണ്ണും ഉണക്ക ഇലകളും തട്ടുതട്ടായി ഇട്ട് ഏറ്റവും മുകളിൽ ചെടി നടാവുന്നതാണ്. ഇനി പഴയ ഗ്രോ ബാഗ് കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിൽ തന്നെ കട്ട് ചെയ്യുക. അതിനുശേഷം ഗ്രോ ബാഗ് എടുത്ത് നമ്മുടെ പുതിയ ഗ്രോ ബാഗിൽ വയ്ക്കുക. ഗ്രോ ബാഗിൽ ചെടി വയ്ക്കുമ്പോൾ ഏറ്റവും ഉയരത്തിൽ തന്നെ ചെടി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു മാസം കഴിയുമ്പോൾ ഉണക്ക ഇലകൾ വളമാവുകയും ചെടി താഴത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ റിയോ ഗ്രാൻഡ് ചെറി വളരെ എളുപ്പത്തിൽ തന്നെ പുതിയ ഗ്രോ ബാഗിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കടയിൽ ഉണക്കയില കൊണ്ട് പൊതിയിടുകയും ഇത്തിരി ചാണപ്പൊടി മുകളിൽ ഇട്ടുകൊടുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.